വീക്കെൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ വിദ്യാർത്ഥികളോട് ചിലത് പറയാനുണ്ട്. കാരണം നാളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിദ്യാർത്ഥികൾ ഒന്നിച്ച് നിന്നുകൊണ്ട് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു പ്രതിഷേധത്തിന് പ്ലസ് വൺ വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുകയാണ്. നമുക്ക് നമ്മളേ ഉള്ളൂ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾ നാളെ പ്രതിഷേധിക്കുന്നത്. കാരണം ഇത്രയും ദിവസമായിട്ടും മുൻനിര മാധ്യമങ്ങളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ വിദ്യാർത്ഥി സംഘടനകളുടെയോ വിദ്യാർത്ഥി നേതാക്കളുടെയോ ഒന്നും പിന്തുണയില്ലാതെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു. വിദ്യാർത്ഥികളെ കുരങ്ങ് കളിപ്പിക്കുന്ന നിലപാടുമായി വിദ്യാഭ്യാസ വകുപ്പ്, ചാടിക്കളിക്കട കൊച്ചുരാമ, ഓടിക്കളിക്കട കൊച്ചുരാമ, ഞങ്ങൾ പറയുന്നത് പോലെ വിദ്യാർത്ഥികൾ അനുസരിക്കണം, ഞങ്ങൾ എന്ത് തെറ്റായ തീരുമാനം എടുത്താലും അത് വിദ്യാർത്ഥികൾ അതേപടി തന്നെ അനുസരിക്കണം എന്നുള്ള ജന്മിത്ത മനോഭാവത്തോടുകൂടി വിദ്യാർത്ഥികളോട് വിദ്യാഭ്യാസ വകുപ്പ് പെരുമാറുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ പൊതുസമൂഹത്തിന്റെ പിന്തുണയ്ക്ക് വേണ്ടി നാളെ വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റ് പടിക്കലടക്കം നിരാഹാര സമരം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലാ കേന്ദ്രങ്ങളിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ മുഴുവൻ പ്ലസ് വൺ വിദ്യാർത്ഥികളും ഈ ഒരു സമരത്തിൽ അണിനിരക്കണം. നിങ്ങളുടെ അതാത് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പോകണം, നിങ്ങൾക്ക് പറയുവാനുള്ളത് പറയണം, നിങ്ങളുടെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന്റെ വലിയൊരു പിന്തുണ നേടിയെടുത്തെങ്കിൽ മാത്രമേ, വലിയൊരു മാധ്യമ ശ്രദ്ധ കിട്ടിയെങ്കിൽ മാത്രമേ എന്തുകൊണ്ട് പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കിക്കൂടാ എന്ന് ഓരോ പൗരന്മാരും ചോദിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ പ്രതിഷേധം എത്തിച്ചു എങ്കിൽ മാത്രമേ നമുക്ക് നാളെ പിടിച്ചു നിൽക്കുവാൻ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയൂ. കാരണം ദിവസങ്ങൾ വളരെയധികം എണ്ണപ്പെട്ട് കഴിഞ്ഞു. വിരലെണ്ണി എടുക്കാവുന്ന ദിവസങ്ങൾ മാത്രമാണ് സെപ്റ്റംബർ 6-ലേക്ക് ഉള്ളത്. ഇനി വരുന്ന 10 ദിവസക്കാലം ഓണാഘോഷത്തിന്റെ വലിയ തിരക്കുകളിലേക്ക് അമരുന്നു. ആ സമയത്ത് പഠിക്കുവാൻ പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി പോലും പഠിക്കില്ല, അവർ ആഘോഷത്തിന്റെ തിമിറപ്പിലായിരിക്കും. കാരണം ഇത്രയും ദിവസം അടച്ചിട്ട് വിദ്യാർത്ഥികളെ തുറന്നു വിടുന്നത് ആ ഒരു സാഹചര്യത്തിൽ അവർ ആഘോഷത്തിന്റെ തിമിറപ്പിലായിരിക്കും. ആ സമയത്ത് പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. പിന്നീട് മോഡൽ എക്സാം ഉണ്ട് എന്ന് പറയുന്നു, അതിന് ഇല്ല എന്നും പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് മോഡൽ എക്സാം നടത്തുന്നു, സെപ്റ്റംബർ 6-ന് പരീക്ഷയുണ്ട്, അത് മാറ്റിവെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, രണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല, കൂടുതൽ ആ വർത്തമാനത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഭാഷ പറയാമായിരുന്നു. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികളോട് ഒട്ടും കരുണയില്ലാത്ത ഒരു സമൂഹമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മാറുമ്പോൾ പൊതുസമൂഹമെങ്കിലും വിദ്യാർത്ഥികളുടെ കണ്ണുനീരൊന്ന് കാണാൻ തയ്യാറാകണം. ഞാൻ ഇത്രയും മാത്രമേ എല്ലാവരോടും ചോദിക്കുന്നുള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് നിങ്ങൾ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുവാൻ തയ്യാറാണ്. നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഒരു വർഷം മുഴുവൻ സ്കൂളിൽ പോകുന്നു. ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മോഡൽ പരീക്ഷ, അതിനിടയ്ക്കുള്ള യൂണിറ്റ് ടെസ്റ്റുകൾ, ഇതെല്ലാം റിവിഷൻ ക്ലാസ്സുകൾ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു വലിയ പരീക്ഷയെ നേരിടുവാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് പോലും നമുക്ക് ടെൻഷനാണ്. പരീക്ഷ ആളിൽ അങ്ങോ കയറുമ്പോൾ ബാത്റൂമിൽ പോകാൻ മുട്ടുന്നു, അല്ലെങ്കിൽ തലേന്ന് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അമ്പലങ്ങളിൽ പോകുന്നു, പള്ളികളിൽ പോകുന്നു, പേന പൂജിക്കാൻ പോകുന്നു, സകലമാന ദൈവങ്ങളെയും വിളിക്കുന്നു എന്ന്. അങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും, ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ഇത്രയും ഒരു വർഷം ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് റിവിഷനും നടത്തി തല്ലും കൊണ്ട് ട്യൂഷനിലും പോയി സ്കൂളിലും പോയി പരീക്ഷ എല്ലാം എഴുതിയതിന് ശേഷമാണ് അവസാനം മാർച്ച് മാസത്തിൽ നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്. എന്നിട്ടും നമുക്ക് ടെൻഷനാണ്. എന്നിട്ടും സകലമാന ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടാണ് നമ്മൾ പരീക്ഷ ഹാളിലേക്ക് പോകുന്നത്. ഇവിടെ സ്കൂളില്ല, ട്യൂഷൻ സെന്ററുകളില്ല, ഓഫ്ലൈൻ ക്ലാസ്സുകളില്ല, ഓണമില്ല, ക്രിസ്മസ് ഇല്ല, പബ്ലിക് ഇല്ല, മോഡലില്ല, ഒന്നുമില്ല. ആകെയുള്ളത് പബ്ലിക് പരീക്ഷ മാത്രം. ഇത്രയും പാഠഭാഗങ്ങൾ എത്രത്തോളം നിങ്ങൾ പഠിച്ചു ആരും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി ആരും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംശയം ആരും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് പരീക്ഷ, ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും എത്ര മാർക്കുണ്ടായിരുന്നു ആരും ചോദിക്കുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കുവാൻ പോലും ആരുമില്ല. അധ്യാപകരുണ്ടോ, ആ കൂട്ടുകാരുണ്ടോ, ആ ഏത് സ്കൂളിലാണ്, ആ ഇങ്ങനെയാണ് വിദ്യാർത്ഥികളോട് പറയുകയാണ്, നിങ്ങൾ പരീക്ഷയ്ക്ക് വന്ന് പരീക്ഷ എഴുതുക. ഒരു മാന്യതയില്ല ഇതിന്, ഒരു കരുണ കാണിച്ചൂടെ, കുറച്ച് മനസാക്ഷിത്വം. അതാണ് മനസാക്ഷിത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, അതെങ്കിലും ഒന്ന് കുട്ടികളോട് കാണിക്കുവാൻ. പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവർ, 18 വയസ്സ് പോലും പൂർത്തിയാകാത്ത, പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികൾ എന്ന, അല്ലെങ്കിൽ കുട്ടികൾ എന്ന ഒരു പരിഗണനയെങ്കിലും അവരോട് കാണിക്കുവാൻ തയ്യാറായിക്കൂടെ? ഇത് ഒരു മനസാക്ഷിയും കാണിക്കാതെ, ഒരു കരുണയും കാണിക്കാതെ, വിദ്യാർത്ഥികളുടെ വികാരങ്ങളും അവരുടെ മാനസികാവസ്ഥയും ഒന്നും മനസ്സിലാക്കാതെ പരീക്ഷ എഴുതുക. പരീക്ഷ നടത്തും, എന്തുവാന്ന് വെച്ചാൽ എഴുതിക്കണം. ഇതെന്ത് പിള്ളേർ, വിദ്യാർത്ഥികൾ എന്താ റോബോട്ടുകളാണോ, അല്ലെ അടിമകളാണോ? നീയൊക്കെ പറയുന്ന ഓർഡറിൽ വന്ന് പരീക്ഷ എഴുതാൻ, അതും കോവിഡ് ഏറ്റവും അധികം റെക്കോർഡിലെത്തി നിൽക്കുകയാണ്. ആരോഗ്യ സംവിധാനം അങ്ങ് മികച്ചു നിൽക്കുകയാണ്, നമ്പർ 1 ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കോവിഡ് കേസിൽ നമ്പർ 1 ആണ്. മരണത്തിന്റെ വ്യാപാരികളാക്കുവാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികളെ ഇപ്പൊ സ്കൂളുകളിലേക്ക് പരീക്ഷ എഴുതുവാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നത്. ഇതെല്ലാം കണക്കിന് എണ്ണമിട്ട് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളിലെ നേതാക്കന്മാരും ഒക്കെ
പറഞ്ഞിട്ടുപോലും ഇതിനെ നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥികൾ പ്രസം വിദ്യാർത്ഥികളുടെ നേതാക്കൾമാർ പോലും അക്കമിട്ട് പറഞ്ഞിട്ടുപോലും ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ വിളിച്ചാ പറയുന്നത് പരീക്ഷ നടത്തും പിന്നെ പരീക്ഷ നടത്താൻ എടുപ്പാണ് പരീക്ഷ നടത്താക്കും സാർ പരീക്ഷ നടത്താൻ എന്തിട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന ചോദിക്കും പറയാം അത് ഞങ്ങൾക്കൊന്നും അറിയണ്ട നിങ്ങൾ സ്കൂളിൽ വിളിച്ചു പോര് ഡി ഡിമാരെ വിളിച്ചു പോര് അവിടെ വിളിച്ചു പോര് ഇവിടെ വിളിച്ചു പോര് അവിടെ ചെല്ലുമ്പോൾ പറയും അവിടെ വിളിക്കാൻ പറയും അവിടെ ചെല്ലുമ്പോൾ പറയും അവിടെ വിളിക്കാൻ പറയും വിദ്യാർത്ഥികളായിട്ട് പന്ത് തട്ടുകയാണ് ആണ് വിളിച്ച് വിളിച്ച് വരുമ്പോൾ സെപ്റ്റംബർ 6 ആവും സെപ്റ്റംബർ 6ാം തീയതി പരീക്ഷ എഴുതേണ്ടി വരും എന്തൊരു കഷ്ടമാണ് സാർ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളല്ലോ ഇങ്ങനെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ല സുപ്രീം ഹൈക്കോടതി പോലും ചോദിച്ചു എന്തുണ്ടാക്കാൻ ആ പരീക്ഷ നടത്തുന്നതെന്ന് എന്നിട്ട് പോലും ഒരു നാണവും മാനവും ഒളിപ്പും ഇല്ലാതെ പ്ലസ് വൺ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് ജീവൻ പന്താടുകയാണ് നമുക്കിതെല്ലാം പറയാൻ നാളെ ഒരൊറ്റ ദിവസം മാത്രമാണുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക മാധ്യമ ശ്രദ്ധ കിട്ടുന്ന തലത്തിലേക്ക് വിദ്യാർത്ഥികൾ നാളത്തെ പ്രതിഷേധത്തെ കൊണ്ടുപോകണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധ സമരത്തിന് വിദ്യാർത്ഥികളുടെ പോരാട്ടത്തിന് നിലനിൽപ്പിന് വേണ്ടിയുള്ള കഷ്ടപ്പാടിന് എല്ലാവിധ പിന്തുണയും വയ്ക്കാൻ വേണ്ടിയുള്ള ഭാഗത്തു നിന്ന് ഞങ്ങൾ അറിയിച്ചുകൊണ്ട് മറ്റു വിദ്യാഭ്യാസ വാർത്തകളും നാളത്തെ സമരത്തിന്റെ വിശേഷങ്ങളും ഒക്കെയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് തീർച്ചയായിട്ടും എത്താം അതുവരെ എല്ലാവർക്കും ബൈ.